ഹലോ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ സംഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ദോശ മാവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്. ഇതിലേതെടുത്താലും മതി. അപ്പോൾ ബാക്കിയായിട്ടുള്ള ഇഡ്ഡലി മാവൊക്കെയാണെങ്കിൽ അതൊന്നും കളയാതെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആക്ച്വലി ഇത് ദോശമാവായതുകൊണ്ട് കുറച്ച് ലൂസാണ്, അപ്പോൾ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് ഒന്ന് തിക്കാവും. സാധാരണ അങ്ങനെ മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആളുകൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ബ്രെഡ് ചേർക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം മൈദ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡായി പോകും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിക്നെസ് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ബ്രെഡൊക്കെ ഇങ്ങനെ അലിഞ്ഞ് മിക്സായി കിട്ടും നമുക്ക്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തത്. അതൊരു എരിവിൻ്റെ ലെവലിനനുസരിച്ച് ചേർക്കാം. 1 സവാള നല്ലതുപോലെ ഫൈനായിട്ട് കൊത്തി അരിഞ്ഞതാണിത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് നമുക്ക് ആ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇപ്പോൾ ഇതേ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നല്ല ഭംഗിക്കും നിറം കിട്ടാനും വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എഗ്ഗ് ചേർത്തപ്പോൾ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞു. ആ ഒരു മഞ്ഞ കളറ്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി കഴിഞ്ഞാൽ നല്ലൊരു മഞ്ഞ കളറ് കിട്ടും നമുക്ക്. ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിന് നമ്മൾ എണ്ണ ഒഴിക്കുകയല്ല ചെയ്യുന്നത്, ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതെല്ലാ ഹോളിലേക്കും ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ചരിച്ചു കൊടുക്കുക, എന്നിട്ട് എല്ലാ ഹോളിലേക്കും ആക്കി കൊടുക്കുക. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇത് മാവ് പൊങ്ങി വരും, അതുകൊണ്ടൊരു 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ ചുറ്റുമുള്ള ആ ഹോൾസിൽ ഒഴിച്ചതിന് ശേഷം നടുവിലുള്ളതിൽ ഒഴിച്ചാൽ മതി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേ ഒഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. നമ്മൾ ശരിക്കും മുട്ട ചെറുക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നമുക്ക് അധികം ഓയിലില്ലാണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് 2 സൈഡും നല്ലതുപോലെ വേവിക്കുക. അപ്പോൾ ഇതേ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉപയോഗിച്ച് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.